ഇന്ത്യയിലെ പ്രമുഖ നഴ്സറികളുടെ എല്ലാ സാധനവും നിങ്ങളിപ്പോൾ മണ്ണുത്തി പോയാൽ, നിങ്ങളൊരു ലിസ്റ്റേറ്റ് പോയാൽ മൊത്തം തപ്പിയാൽ പോലും പകുതി സാധനം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ആ ലിസ്റ്റേറ്റ് ഇവിടെ വന്നാൽ അത് ഭൂരിപക്ഷം 99% പ്രൊഡക്റ്റും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് നമ്മുടെ ഓഫർ റേറ്റാണ്. ഇതിൻ്റെ യഥാർത്ഥ വില വിൽക്കുന്ന വില 75 രൂപയാണ്. പക്ഷെ നമ്മൾ ഇനാഗ്രേഷൻ പ്രമാണിച്ച് ഒരാഴ്ച നമ്മൾ ഈ സാധനം 50 രൂപയ്ക്ക് വിൽക്കും. എൻ്റെ പേര് സലീന, ഞാൻ പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പറാണ്. നമ്മുടെ കാലടി പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ഇത്ര വലുതായിട്ട് ഇല്ലാന്ന് തന്നെ തോന്നണത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംരംഭം ഇത് നല്ല ഉഷാറായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉണ്ടാവണമെന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഇവിടെ കാണുന്ന തൈകളൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് തൈകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നന്നായി, നല്ലൊരു സംരംഭമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ തോട്ടുങ്ങൽ അഗ്രി ബസാറിലാണ് കേട്ടോ. ഇവരുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റിലാണ് നമ്മളുള്ളത്, നരിപ്പറമ്പ്. ഇന്ന് രാവിലെ ആയിരുന്നു ഉദ്ഘാടനം. ഒരു അടിപൊളി ഓഫറുകൾ നിങ്ങൾക്ക് ഇവരിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇവരുടെ മറ്റ് ഔട്ട്ലെറ്റുകളുടെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. മാക്സിമം ശ്രമിക്കുക ഈ ഒരു ഓഫർ ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. എൻ്റെ പേര് അബ്ദുസ്സലാം. തോട്ടുങ്ങൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ് നഴ്സറിയുടെ 3-ാമത്തെ ബ്രാഞ്ച് ജനങ്ങൾക്ക് സൗകര്യമാകുന്ന രീതിയിൽ ഹൈവേയുടെ പരിസരത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇനാഗ്രേഷനായിരുന്നു. ഹൈവേയുടെ പരിസരത്ത് നരിപ്പറമ്പിനും കാടഞ്ചേരിക്കും പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഹൈവേയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, അതായത് ഹൈവേയുടെയും നരിപ്പറമ്പിൻ്റെയും ഇടയിലാണ് നമ്മുടെ സ്ഥാപനം. എല്ലാ വാഹനങ്ങൾക്കും വന്ന് കയറാനും പാർക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മളിതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഔട്ട്ലെറ്റിനായിട്ട് എല്ലാവിധ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മളിവിടെ സജ്ജീകരിക്കുന്നതാണ്. നാംഡോക്കുമായിയൊക്കെ നല്ല, അതായത് വിദേശ മാവുകളൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ അടുത്തുണ്ട്. സൂപ്പർ ക്യൂനാവട്ടെ, ബ്രൂണാകട്ടെ, നാംഡോക്കുമായിയൊക്കെ ഒരാൾ പൊക്കത്തിലുള്ള നമ്മളിവിടെ 2,000 രൂപയ്ക്ക് വിൽക്കുന്നത്. 1,500 ഈ പ്രാവശ്യം നമ്മൾ ഓഫറായി കൊടുക്കുന്നത്. ഈ പ്രാവശ്യം ഓഫറിട്ട ചെടികൾ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഇന്നിറങ്ങിയതാണ് നമ്മുടെ ഹോം ഗ്രോൻ്റെ പുതിയ തൈകൾ. ഹോം ഗ്രോൻ്റെ പുതിയ തൈകൾ റോങ്ക്രിയം കണ്ടോ, 6 അടി ഏകദേശം 4 അടി ഇല്ലാവില്ല, അത് 4 അടി തൈ വന്ന് വെറും 400 രൂപയ്ക്ക് കൊടുക്കുന്നു ഹോം ഗ്രോൻ റോങ്ക്രിയാൻ. അതേ വലുപ്പത്തിൽ മഹർലിക്ക ഉണ്ട്. പിന്നെ റോങ്ക്രിയാൻ്റെ വലിയ റംബുട്ടാൻ, വലിയ റംബുട്ടാൻ ഏകദേശം നമുക്ക് വിൽക്കേണ്ട വില 1,000 രൂപയാണ്. നമുക്ക് 800 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ പൊക്കമുള്ള നല്ല സ്റ്റെമ്പ് വണ്ണമുള്ള തൈകൾ, അതുപോലെ അവരുടെ തന്നെ പ്ലാവൊക്കെ അവർ MRP യെക്കാളും ഒരു 25 രൂപ 15 രൂപ കുറച്ചാണ് നമ്മളിപ്പോൾ ഈ തുറക്കുന്ന ഇനാഗ്രേഷനെ ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഓഫർ റേറ്റാണ്. ഇതിൻ്റെ യഥാർത്ഥ വില വിൽക്കുന്ന വില 75 രൂപയാണ്. പക്ഷെ നമ്മൾ ഇനാഗ്രേഷൻ പ്രമാണിച്ച് ഒരാഴ്ച നമ്മൾ ഈ സാധനം 50 രൂപയ്ക്ക് വിൽക്കും. അത് ഒരു പീസ് എടുത്താലും 50 രൂപ, 100 പീസ് എടുത്താലും 50 രൂപ, 1,000 പീസ് എടുത്താലും 50 രൂപയ്ക്ക് നമ്മൾ നൽകും. അതായത് 7 ദിവസം ഉണ്ടോ ഓഫർ? 7 ദിവസം ഓഫർ. ഓക്കെ, 5 ദിവസമായിരുന്നു. അപ്പോൾ 7 ദിവസം ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് ഏതാണ്ട് 50 രൂപയ്ക്കല്ലേ, 75 രൂപയുടെ ആയിരുന്നു, 50 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ നല്ല പറഞ്ഞ ഈ ഒരു സൈസിലുള്ളത്. അതുപോലെ ഇതിൻ്റെ വില 125 രൂപയാണ്. നമ്മൾ ഇത് തീരുന്നവരെ, അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഇത് തീർന്നാലും സാധനം സ്റ്റോക്ക് എത്തും, 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന വിയറ്റ്നാം സൂപ്പർ ആർലി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ എത്ര വേണമെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒന്ന് ഫോൺ ചെയ്ത സാധനം അവിടെ സ്റ്റോക്ക് എത്തും ചെയ്യല്ലേ. പ്രസിദ്ധമായ J33 എന്ന പ്ലാവാണ്, ഹോം ഗ്രോൻ ആണ്. നമുക്കിത് പരിചയപ്പെടുത്തി. ഇപ്പോൾ ഹോം ഗ്രോൻ്റെ കയ്യിൽ നിന്ന് ജനങ്ങൾ തട്ടിയെടുത്തിരിക്കുകയാണിത്. ഇപ്പോൾ എന്താ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ആയി. ഹോം ഗ്രോൻ്റെ നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്, അതേ കൂടെ പുറത്ത് ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന സ്റ്റോക്കുണ്ട്. ഇത് നമ്മൾ വിൽക്കേണ്ട വില 250 ആണ്. പക്ഷേ നമ്മുടെ ഉദ്ഘാടനം സംബന്ധിച്ച് 190 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ഇപ്പൊ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ സലാമുഖാന്റെ ഫാമിൽ ഒരുപാട് ജബോട്ടിക്കാബിന്റെ കളക്ഷൻ ഉണ്ട്. കുറച്ച് കളക്ഷൻസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഫാം ഫിൽ ആവും. ഓക്കെ, നമ്മൾ ഔട്ട്ലെറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ, പ്രയാസം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫ്ലക്സ് അടിക്കണം, ക്യാമറയുടെ പണി, അങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തി, സ്റ്റാഫ് സെലക്ഷൻ എല്ലാം കൂടെ പുതിയ ഏരിയ ആയതുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. വെള്ളപ്രശ്നം അതൊക്കെ പരിഹരിച്ച് വന്നപ്പോഴേക്ക് സാധനം മുഴുവൻ എത്തിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസങ്ങളായിട്ട് നമ്മുടെ ഗാർഡൻ നിറഞ്ഞിരിക്കും. ഇതെല്ലാം ഫ്ലവർ കായ പറിച്ചതാണ്. പല പ്രാവശ്യം കായ പറിച്ച് ഓൾറെഡി ഫ്ലവർ ആവുന്നു. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമ്മൾ പണ്ടൊക്കെ വിറ്റിന് 15,000 രൂപയ്ക്ക്, ഇപ്പം നമുക്ക് അതുകൊണ്ട് എത്രയും പൊക്കമുള്ള 8,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഏതാ വെറൈറ്റി വരുന്നത്? ഇത് റെഡ് ഹൈബ്രിഡ്. റെഡ് ഹൈബ്രിഡ് ആണല്ലോ. പിന്നെ ഇത് എസ്കാർലറ്റ് ആണ്, എസ്കാർലറ്റ് ജബട്ടി കാപ്പയാണ്. ഇതും ഫ്ലവർഡ് ആണ്, കായ ഉള്ളതാണ്. ഇതെ കായ രണ്ടാമത് ആദ്യം പറിച്ചു. ഇത് നമ്മൾ 6,000 രൂപയ്ക്ക് കൊടുക്കും.
ഫ്ലേവർ ഒക്കെ ചിലവർക്ക് സ്കാർലറ്റ് ആണ് കൂടുതൽ ഇഷ്ടം, ചിലവർക്ക് റെഡ് ഹൈബ്രിഡ് ആണ് ഇഷ്ടം. ഓരോ വ്യക്തിയുടെ വ്യത്യാസം വരുമല്ലേ. ഓക്കെ, 6,000 രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ ഈ ഒരു ഇത് വാങ്ങാം. 6,000-ന്റെ കുറച്ച് മുകളില് സൈസിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ തൈക്കൊക്കെ. അല്ല, ഒരാൾക്ക് അത്രയും മുടക്കാൻ പറ്റില്ല, അടുത്ത കൊല്ലം കായ്ക്കാവുന്ന രീതിയിലുള്ള ചെടി. അടിപൊളി ഒരു ബുഷ് ആയിട്ടുള്ള 3,900. 3,900 കൊടുക്കല്ലേ ഇതൊക്കെ. ഏകദേശം 4 അടിയിൽ കൂടുതൽ. ഞാനിപ്പോൾ 8 അടിയല്ലേ ഞാനുള്ളത്, എൻ്റെ പകുതി ഉണ്ട്, അപ്പം 4 അടി. 4 സംതിങ്. ഓക്കെ, അത് നമുക്ക് 3,900 ലാസ്റ്റ്. യെസ്. ഓക്കെ, അടിപൊളി. ഈ ഒരു ഭാഗത്തേക്ക് മുമ്പ് ഒരുപാട് പ്ലാന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ബറാബയാണ് അറിയാലോ, നമ്മളെ യെല്ലോ കളർ ഒരു ഫ്രൂട്ട്. അതെ, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. നമുക്കേ 1,000 രൂപയാണ്, 650 രൂപയ്ക്ക് കൊടുക്കാം. 650 രൂപയ്ക്ക് കേട്ടോ, ഇത്രയും വലിയ പ്ലാന്റ്. അത് ലാസ്റ്റ് റേറ്റ് അതിൽ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഇല്ല. ഓക്കെ, ഈ പൊക്കുള്ള സബാറ ഞാൻ 500 രൂപയ്ക്ക് കൊടുക്കാം. ഈ പൊക്കുള്ളല്ലേ, ഈ ഒരു ഐറ്റ് മറ്റേനെക്കാട്ടി കുറച്ച് ഐറ്റ് കുറവുള്ളൂ. പക്ഷെ സബാറ 8 വർഷത്തിലേ കായ്ക്കുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട്, അത് നോക്കിയെടുക്കണം. ഓക്കെ, നമുക്ക് ഈ ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ സീസർ നമുക്ക് 400 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏത് സീസർ? ഹോം ഗ്രോന്റെ സീസറാണ്, ടാഗ് ഒന്ന് ഷൂട്ട് ചെയ്തോളൂ. റംബൂട്ടാനില് കേട്ടോ, റംബൂട്ടാൻ സീസർ ഹോം ഗ്രോന്റെ 400 രൂപ. 400 രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കല്ലേ. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന എല്ലാം ഡിഫറെന്റ് ടൈപ്പാണ്. ഒരുപാട് സാധനങ്ങൾ, സീസർ, കിങ്, എൻ18, മൽബാന, മഹർലിക്ക, ബിഞ്ചായി, റോങ്ക്രിയാൻ, മൗർഗാഡിങ്. നമ്മുടെ റംബൂട്ടാൻ്റെ എത്ര വെറൈറ്റീസ് ഇപ്പോൾ ഇങ്ങനെ? നമുക്കൊരു 10-15 വെറൈറ്റി വേണം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഹോംഗ്രോണ്ട് എല്ലാം ഉണ്ട്. ഹോംഗ്രോണ്ട് പറയാമല്ലോ, N80, E35, മൽബാന, മഹർലിക്ക, ബിഞ്ചായി, റോങ്ക്രിയാൻ, മൗർഗാഡിങ്, അങ്ങനെ ഇപ്പോൾ ഒരു സീസർ എല്ലാം കൂടെ 10-ൻ്റെ മേലുണ്ട്. പിന്നെ അതുകൂടെ പുറത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന അപ്രേംകുട്ടിയുടെ സീസറുണ്ട്, ജോയിച്ചേൻ്റെ സീസർ. അപ്രേംകുട്ടിച്ചേൻ്റെ യെല്ലോ ഒക്കെ ഇവിടെ ഉണ്ട്, യെല്ലോയും ഉണ്ട്. അപ്രേംകുട്ടിൻ്റെ യെല്ലോ ഉണ്ട്, അപ്രേംകുട്ടിച്ചേൻ്റെ റെഡ് ഉണ്ട്, ജോയിച്ചാൻ്റെ ഒറിജിനൽ സീസറിൻ്റെ ആളുള്ള ജോയിച്ചാൻ്റെ റെഡ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതുകൂടെ കിങ് ഉണ്ട്, കിങ് റംബുട്ടാൻ, പിന്നെ KG10 റംബുട്ടാൻ. റംബുട്ടാൻ്റെ ഇനിയിപ്പോൾ ഏതാ വെറൈറ്റി ഏത് വേണം നമ്മൾ? ഇത് രുചികരമായ ബനാന മാംഗോ ആണ്. ഇതെല്ലാം കളക്ഷൻസ് സ്റ്റോക്കൊക്കെ എത്തുന്നേ ഉള്ളൂ, തൽക്കാലം ഡിസ്പ്ലേക്ക് വേണ്ടി കൊടുന്നതാണ്. ഇത് ഏകദേശം എൻ്റെ അരക്കൊപ്പുണ്ട്. ഇത് ബനാന, ഇത് കാറ്റിമോൻ, ഇതെല്ലാം നമ്മൾ 300 രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. മോഹിൻനഗറാണ്, മോഹിൻനഗർ കവുങ്ങ്. നമ്മുടെ അടുത്ത് വലിയ സൈസൊക്കെ അപ്പുറത്തെ ഫാമിലുണ്ട്, അതിങ്ങോട്ട് വരും. 100 രൂപ, 150 രൂപ, 200 രൂപ. ഇത് നമ്മൾ 30 രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടെ വിൽക്കുന്നത്. ഈ ഒരു സൈസിലുള്ള 30 രൂപ. ഇതിൻ്റെ നമുക്ക് ഹോൾസെയിൽ വേണമെങ്കിൽ കൊടുത്തുവിടാം. ഹോൾസെയിൽ നമുക്ക് 30 രൂപ കുറയ്ക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒത്തിരി അധികം എടുക്കുകയാണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട്, ഒരു 200 പീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും. അബിയു, ഇത് മോളിക്കുലറാണ്. ഒരാൾ പൊക്കാനുള്ള മോളിക്കുലർ 1,000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താ ഈ മോളിക്കുലറിൻ്റെ? മോളിക്കുലർ എന്ന് പറഞ്ഞാൽ വലിയ പഴമാണ്. ഓക്കെ, നമ്മുടെ ജെയിൻ്റെ അബിയു ഇല്ലേ, ജെയിൻ്റെ അബിയു മോളിക്കുലർ E4, Z4 ഒക്കെ ടൈപ്പ്, ചെറിയ ചെറിയ മാറ്റവും ചെറിയ ചെറിയ വലിപ്പ വ്യത്യാസമൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ സൈസിലുള്ള നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇപ്പോൾ 1,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 100 രൂപ മുതലുള്ള അബിയുടെ നമുക്ക് കാണിക്കാം. 100 രൂപ മുതൽ ഇവിടെ അബിയു സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ 100 രൂപേൻ്റെ നമ്മുടെ ഈ ഒരു ഓഫർ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? അത് 4-7 ദിവസത്തേക്കാണ് നമ്മൾ പ്രഖ്യാപിച്ചുള്ളത്. കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ആലോചിക്കാം അപ്ഡേഷൻ എങ്ങനെ വേണം. ഇത് ഞങ്ങടാക്കിൻ്റെ ചേട്ടൻ ചെമ്പടാക്ക, ഞങ്ങടാക്കുണ്ട് ചെമ്പടാക്കോടെ സ്റ്റോക്ക് ഉണ്ട്. 600 രൂപയ്ക്കാണ് ഒരാൾ പൊക്കമുള്ള ചെമ്പടാക്ക് വിൽക്കുന്നത്. നല്ല രുചിയുള്ള പഴം, നമുക്ക് അതിങ്ങനെ ആ തോല് ഇങ്ങോട്ട് താഴോട്ട് ഒലിച്ചിട്ട് വളരെ ടേസ്റ്റിൽ. തായ്ലൻഡുകാരൊക്കെ തുറന്ന് കാണിക്കുന്ന അങ്ങടൊക്കെ നല്ല ടേസ്റ്റിലാണ്. ഒത്തിരി വലിപ്പമല്ല, ഒരു പഴം പൊളിച്ചാൽ 4 പേർക്കൊക്കെ തിന്നാനേ കാണുള്ളൂ. പക്ഷെ രുചികരമായ പഴം. എങ്ങനെ റേറ്റ് എന്ന് പറഞ്ഞേ? ഇത് നമ്മൾ 600 രൂപയ്ക്ക് ഒരാൾ 600 രൂപയ്ക്ക് കൊടുക്കല്ലേ. സ്റ്റാർ ഫ്രൂട്ട് പല നഴ്സറികളും വിൽക്കുന്നുണ്ട്. അത് മിക്കതും പുളിയുള്ളതാണ്. പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടല്ല നല്ലത്, പുളിയില്ലാത്ത മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്. ഇത് ഹോംഗ്രോൻ്റെ ആണ്. ഇതിവിടെ 400 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത്രയും വലിയ തൈ ഹോംഗ്രോൻ തന്നെയാണ് ഇത്രയും നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മളിവിടുത്തെ പ്ലാന്റുകൾ അധികം ഞാൻ കണ്ടപ്പോൾ ഹോംഗ്രോൺ ടാഗിലാണ് കണ്ടത്. എല്ലാം ഒരുവിധം ഹോംഗ്രോൺ. നമ്മുടെ ടാഗ് 25% ഹോംഗ്രോൻ ആണ്. ഓക്കെ, ഹോംഗ്രോൻ്റെ എല്ലാ ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ അധികം ഇവിടെ ചെയ്യുന്നത്. ഹോംഗ്രോൻ്റെ നമുക്കുണ്ട്, പിന്നെ വെളിയത്ത് ഗാർഡൻ്റെ സാധനം വിൽക്കുന്നുണ്ട്, ഐനെറ്റിൻ്റെ ഉണ്ട്. കേരളത്തിലെ പ്രമുഖ, ഇന്ത്യയിലെ പ്രമുഖ നഴ്സറികളുടെ എല്ലാ സാധനവും. നിങ്ങളിപ്പോൾ മണ്ണുത്തി പോയാൽ, നിങ്ങൾ ഒരു ലിസ്റ്റേറ്റ് പോയാൽ മൊത്തം തപ്പിയാൽ പോലും പകുതി സാധനം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ആ ലിസ്റ്റേറ്റ് ഇവിടെ വന്നാൽ അത് ഭൂരിപക്ഷം 99% പ്രൊഡക്റ്റും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ വലിപ്പമുള്ള ഹബ്ബിയൊക്കെ നമുക്ക് ഈ സമയത്ത് 500 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഹോംഗ്രോൻ്റെ ഈ ഹൈറ്റുള്ള ഇത് മൂപ്പല്ല, ഹൈറ്റാണ്. അപ്പുറത്തെ 1,000 രൂപയുടെ
പ്രായമുള്ളതാണ്. പക്ഷെ ആ പ്രായത്തിനില്ല എങ്കിൽ പോലും ഈ അഭിയെല്ലാം നമുക്ക് 500 രൂപയ്ക്ക് കൊടുക്കാവുന്ന അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, ഏകദേശം 4 അടിയോളം ഉണ്ട്. പിന്നെ സ്റ്റോക്ക് വേറെ ഉണ്ട്, വേറെ സ്റ്റോക്ക് വരാനുണ്ടല്ലോ നമുക്ക്. 4 അടിയോളം വലിപ്പം. ഇതൊക്കെ നമ്മുടെ റയർ പ്ലാന്റ്സുകളാണ്. ഇത് സെക്ഷൻ ആക്കിയില്ല, സമയമായില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ പോലും പ്ലാന്റുകളെ പേരൊക്കെ പറയാം. കട്ട്നട്ട്, കെപ്പാല്, പൂച്ചപ്പഴം, റെയിൻ ഫോറസ്റ്റ്, പർപ്പിൾ ഗുവ, ബ്ലാക്ക് സപ്പോട്ട, കാൽസിനിയ, യുജീനിയ, നമ്മൾ ഫേമസ് ആയ മട്ടവയാണല്ലോ, നമുക്കറിയില്ലേ, സോഫ്റ്റ് സ്കിൻ മട്ട, വലിയ തൈകളാണ്, വൃത്തിയുള്ള തൈകളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റും? സോഫ്റ്റ് സ്കിന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും വലിയ തൈ 2000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2000 രൂപ അത്യാവശ്യം റേറ്റ് വേണുണ്ട്. എന്നാ വില ഉണ്ട്. ഇതിന് ചെറുത് നമുക്ക് 1500 രൂപ കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ഫ്ലം ആണ്. ഇത് നമുക്കൊരു 300 രൂപയ്ക്ക് കൊടുക്കാം. നല്ല തൈ. എൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നമ്മളത് കണ്ടവർക്ക് മനസ്സിലാവും, ഒരുപാട് റയർ കളക്ഷൻസ് ഉള്ള ഒരു നേഴ്സറി കൂടിയാണ് ഇക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ പുലാസാൻ ഇരിക്കുന്നുണ്ടല്ലേ, പുലാസാൻ നമുക്ക് 600 രൂപയ്ക്ക് കൊടുക്കാം. നമ്മുടെ കോട്ടയം ബെഡാണ്. യെസ്, നല്ല ബെഡാണ്, നല്ല പ്ലാന്റാണ്, ഹെൽത്തി പ്ലാന്റാണ്, ഹെൽത്തി പ്ലാന്റ്, അടിപൊളി പ്ലാന്റ്. ഇതാ റോളിന് നമുക്ക് തൽക്കാലം ഇത് 300 രൂപയ്ക്ക് വിൽക്കേണ്ടതാണ്. നമുക്ക് 200 രൂപയ്ക്ക് കൊടുക്കാം. അത് 200 രൂപയ്ക്ക് കൊടുക്കല്ലേ ഈ ഒരു സൈസിൽ? ഈ ഒരു സൈസിൽ തീർന്നത്. ഇത് ഹോം ഗ്രോന്റെ വലിയ ഇതാണ്. നമ്മൾ പുതിയ അഭിയ പുതിയ ഹോം ഗ്രോന്ന് ഇറങ്ങിയതാണ്. ഇത് നമ്മൾ 1000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ കുറഞ്ഞ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും അടുത്ത വർഷം കായ്ക്കുമെന്ന് ഉറപ്പുള്ള. ഒരു കാലത്ത് നമ്മളെ തരംഗായിക്കൊണ്ടിരുന്ന മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ, ഈ ഒരു സൈസിലുള്ള നമുക്ക് എത്ര? ഫ്ലവർ ആയത് 250 രൂപ. ഫ്ലവർ ആയത്, ഫ്ലവർ ആയത് ചിലപ്പോ കായ ഉണ്ടാവും. ഫ്ലവർ ആണത്, ഫ്ലവർ ആയത് 250 രൂപയ്ക്ക് അല്ലേ? യെസ്. ഓക്കെ, നല്ലൊരു റേറ്റ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇത് ഹോംഗ്രോൺ അല്ലല്ലോ, ഇത് നമുക്ക് അതൊക്കെ വി എൻ ആർ അല്ലേ, 250 രൂപയ്ക്ക് കൊടുക്കാം. 250 രൂപ അത്ര 4 അടിയോളം പൊക്കമുള്ള 250 രൂപ. ഇത് ഹോംഗ്രോന്റെ കോട്ടർക്കോണം, ഇത് 350. പിന്നെ ഹോംഗ്രോന്റെ പ്രൈസ് ലിസ്റ്റ് പ്രകാരം അതിൽ പിന്നെ നമുക്ക് ഹോംഗ്രോന്റെ പ്രൈസ് ലിസ്റ്റ് ആകുമ്പോൾ വല്ലാതെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കല്ലുകെട്ടി, ഇത് കാലാപ്പാടി, ഇത് കൊളമ്പ്, അങ്ങനെ ഹോംഗ്രോന്റെ ഇത് പ്രിയൂര്, അത് E35, അത് വിയറ്റ്നാം സൂപ്പർ റാലി, കംബോഡിയൻ ഓറഞ്ച്, സിദ്ധു J33, പിന്നെ സോഫ്റ്റ് ചുങ്കപ്പുര, പിന്നെ കൂഴച്ചക്ക തിന്നണം, അതായത് പഴുക്ക വരിക്ക്, പിന്നെന്താ പഴഞ്ചക്ക തിന്നണമെന്നില്ല, അവർക്ക് ചുങ്കപ്പുര സോഫ്റ്റ് എടുക്കാം. പിന്നെ ഇപ്പം നമുക്ക് ഒരു വലിയ ലാഭം കാണുന്നുണ്ട്. ഈ റോങ്ക്രിയാൻ റംബുട്ടാന് ഏകദേശം 4 അടിയോളം വലിപ്പമുണ്ട്. നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ സമയത്ത് ഇത് കവർ മാറി ഞങ്ങൾ റേറ്റ് കൂട്ടേണ്ട സാധനമാണ്. എങ്കിൽ പോലും നമ്മൾക്ക് 7 ദിവസത്തിന് 400 രൂപയ്ക്ക് വെച്ച് കൊടുക്കാം. പനീർ ചാമ്പ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അധികം എവിടെയും കണ്ടിട്ടില്ല. ഹോംഗ്രോൻ ആദ്യമായിട്ട് നമുക്ക് തന്നാണ്, ഞാൻ ആവശ്യപ്പെട്ടല്ല, പക്ഷെ നല്ല സാധനങ്ങൾ അവരെനിക്ക് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വന്ന ചാമ്പയാണ്. ഇതിൻ്റെ വില 400 രൂപയാണ്. ഇത് റിസൾട്ട് ഓക്കെയാണ് നമ്മുടെ ക്ലൈമറ്റിൽ? നല്ലതാണ്, വിജയിച്ചെങ്കിലല്ലേ അവർ തരത്തുള്ളൂ. അവർക്ക് ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് അല്ലേ. നമ്മുടെ റംബൂട്ടാന്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി 8 ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതല്ല, 1000 കണക്കിന് പീസ് അവിടെ കിടക്കുന്നു, വരാനുണ്ട്, എത്ര വേണേലും ഉണ്ട്. ഓക്കെ. തായ് പിങ്ക്, ജപ്പാൻ പേര, നനയ്ക്കണേൻ്റെ ജപ്പാൻ പേര, ഇത് വി എൻ ആർ പേര, ഇതൊക്കെ ഹോംഗ്രോന്റെയാണ്. ആ പുലാസാൻ, പുലാസാൻ പറഞ്ഞില്ല, ഹോംഗ്രോൻ കുറെ നാളായിട്ട് എനിക്ക് പുലാസാൻ തരാറില്ലായിരുന്നു. നല്ല ഹോംഗ്രോന്റെ ഉള്ളത്, ആ നല്ല തൈ ഇല്ലാത്തതുകൊണ്ട് തരാറില്ല. ഇത് വിൽക്കേണ്ട വില 650 രൂപയാണ്. ഡിസ്കൗണ്ട് പറയാം, 600 രൂപയ്ക്ക് കൊടുക്കാം. കൊടുക്കാം. ആ പ്ലാന്റ് ഒന്ന് എടുത്ത് കൈ പിടിക്കുക നമുക്ക്. ആ സൈസ് ഒന്ന് ജസ്റ്റ്, 600 രൂപയ്ക്ക് കൊടുക്കുന്ന ഹോംഗ്രോന്റെ ഫുലാസാൻ ആകെ 10 പീസ് അവർ തന്നിട്ടുള്ളൂ പിശുക്കന്മാർ. അടിപൊളി പ്ലാന്റ് കേട്ടോ. നമ്മൾ കോട്ടയം ബെഡല്ല, ഹോം ഗ്രൗണ്ട് ഉണ്ടോ ഇക്ക? ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നമുക്ക്. ഈ പേരക്കേട്ടും പറയാലോ, ഈ ഹോം ഗ്രൗണ്ടിൻ്റെ തായ്പിങ് പേര, ഇത് വലിയ കവറിൽ വന്ന വലിയ ചെടിയാണ്. ഏകദേശം ഫ്ലവർ ആയതാണ്. ഇവിടെ നോക്കൂ, ഫ്ലവറും കായൊക്കെ ആയതാണ്. നോക്കൂ, ഫ്ലവർ ഉണ്ടോ? അപ്പോൾ ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ചെടിയാണ്. ഇത് നമുക്ക് 300 രൂപ വിൽക്കുന്ന, നമുക്ക് ഡിസ്കൗണ്ട് 250 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് 250 കൊടുക്കാം. യെസ്. ഇത് ഇത് ക്രിപ്സൺ റെഡ് എന്ന് പറയും, നല്ല സംഭവമാണ് ഇത് ക്രിപ്സൺ റെഡ്. ഇത് നമുക്ക് എന്താ വില വന്ന് നോക്കട്ടെ. ക്രിപ്സൺ റെഡ് ആ ഇത് നമുക്ക് വിൽക്കേണ്ട വില 400-350 രൂപയ്ക്ക് കൊടുക്കാം. 350 രൂപ കൊടുക്കാം. ഈ ഒരു ഓഫർ ഡേയ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ റേറ്റ്. ഇത് VNR ആ VNR നമുക്ക് 275 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് കൊടുക്കല്ലേ? 300 രൂപയാണ് എൻ്റെ റേറ്റ്. അത്യാവശ്യം നല്ല സൈസുള്ള കടകളൊക്കെ, നല്ല പ്ലാന്റ്, നല്ല പ്ലാന്റാണ് കേട്ടോ. ഇവിടെ നമ്മളെ ബനാന സപ്പോർട്ട് വരുന്നുണ്ട്. MRP നമ്മളൊരു 500 ഉണ്ടല്ലേ? ഇല്ല, അതിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ഈ ബനാന സപ്പോർട്ട 250 രൂപയ്ക്ക് കൊടുക്കാം. നേർ പകുതി റേറ്റിന് കിട്ടും കേട്ടോ ഈ ഒരു സൈസിലുള്ള ബനാന സപ്പോർട്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത് വിയറ്റ്നാം സൂപ്പർ ആർലി എന്ന് പറയും. ചില ആളുകൾ ഇത് ആയുർജാക്ക് എന്ന് പറഞ്ഞിട്ടും മാർക്കറ്റ് ചെയ്ത ബിസിനസ് തന്ത്രമാണ്.
റേറ്റ് കൂട്ടി വെക്കാൻ വേണ്ടി നമ്മളിത് കൊടുക്കുന്നത്. ഇത് രണ്ട് വർഷത്തിനകത്ത് സൂപ്പറായി കായ്ക്കും. ഏകദേശം ഒരു വർഷം പ്രായമായി, ഒന്നര വർഷത്തോളമായി. ഇതിൻ്റെ തുണയാണ് ഈ കായ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുക. അതുമല്ല ഈ കായ്ച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച മുരടിക്കും. പിന്നെ ഈ കായ പോയാലേ പിന്നെ വളരുള്ളൂ. അപ്പോൾ ഒന്ന് സ്ട്രോങ് ആയതിനു ശേഷം കായ്പ്പിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ആദ്യം കട്ട് ചെയ്ത അത് കട്ട് കളയായിരുന്നു, പക്ഷേ ഡിസ്പ്ലേക്ക് അത് കാണാൻ വേണ്ടി അവിടെ വെച്ചാണ്. അപ്പോൾ ഇത് നല്ല അത് ഒരു നമ്മളിത് നടേണ്ടത് ഒരു മീറ്റർ ആഴത്തിൽ കുഴി ഇങ്ങനെയും ഇങ്ങനെയും കുഴി വെച്ച് മണ്ണും ചാണാപ്പൊടിയും മിക്സ് ചെയ്ത് ആ മണ്ണിന്ന് കരയിൽ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട മണ്ണിലേക്ക് ചാണാപ്പൊടി കഴിവിൽ കൂടുതലിട്ട് കൊടുക്കുക. ഈ കഴിവ് കൂടുതലിട്ട് കൊടുക്കാൻ പറ്റുന്ന വളം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ വേരുകൾ നാടൻ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പോവും. അതായത് മണ്ണ് ഉറക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ചാണാപ്പൊടി അധികം ഉണ്ടെങ്കിൽ മണ്ണ് ഉറക്കില്ല, വേരോടാൻ സുഖമാണ്. ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ എന്തില്ല വേര് അവിടെ നല്ല ഓട്ടം കിട്ടും, മണ്ണ് ഉറക്കുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് കൊണ്ടുവച്ചാൽ നല്ല രുചിയുള്ള ചക്ക അൺസീസണിലും പിന്നെ ഏത് ഇത് വരിക്കാണ് വരിക്കാണ് നല്ല ടേസ്റ്റുമാണ്. ഒരു ചക്ക ഇത് ബേസിക് ചെടി വലുതാവിനനുസരിച്ച് വണ്ണം കൂടും. ഇപ്പൊ ഈ ചെറുതിൽ ഇത്ര വരുള്ളൂ, പിന്നെ കുറെ കഴിയുമ്പോൾ ചെടി നല്ല സ്ട്രോങ് ഒക്കെ ആകുമ്പോൾ ചക്കയ്ക്കും വലുപ്പം ചക്ക വലുതാവും. ഇല്ല അത് നമുക്ക് ഒരു രണ്ടാൾ ഉയരത്തിൽ തന്നെ ഒരു പത്ത് വർഷമൊക്കെ ആയാലും രണ്ടു ആൾ ഉയർത്തുന്നതിന് കായ്ച്ചു കൊണ്ടേയിരിക്കും. ആ വേണമെങ്കിൽ അമിതമായ ഉയരം തോന്നുകയാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ബ്രാഞ്ചസ് സൈഡ്.